بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الجود والكرم. സർവാദരണീയരായ സയ്യിദന്മാരെ, പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദീൻ കാലോചിതമായി പറഞ്ഞു കൊടുക്കാനും ആത്മീയ പുരോഗതിക്ക് വേണ്ടി ദിക്റും ദുആഉം ഒത്തുചേർന്ന് ചൊല്ലാനുമാണ് ഇങ്ങനെ ഒരു സദസ്സ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ ഈ സദസ്സും സംഘാടനവും എല്ലാം പാരത്രിക ലോകത്ത് ഉപകാരപ്പെടുന്ന സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. മഹാനരായ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ അവർകൾ അല്പസമയത്തിനുള്ളിൽ നമ്മുടെ സദസ്സിലേക്ക് വന്നു ചേരും. വളരെ സാരവത്തായ ഒരു സാന്നിധ്യവും മഹനീയമായ ഒരു പ്രാർത്ഥനാ സദസ്സും നമുക്ക് ലഭിക്കാനുള്ള അവസരമാണ് സയ്യിദ് അവർകളുടെ ആഗമനം. മഹത്തുക്കളായ നമ്മുടെ പണ്ഡിതന്മാർ സാദാത്തുക്കൾക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ഒരുപാട് കാലം ഈ ഉമ്മത്തിന് തണൽ വിരിക്കാൻ അല്ലാഹു സൗഭാഗ്യം നൽകുമാറാകട്ടെ. പുതിയ ലോകത്ത് നമ്മുടെ എല്ലാവരുടെയും ആലോചനകളും അജണ്ടകളുമെല്ലാം ഈ ലോകത്തെ ക്ഷേമകരമായ ജീവിതത്തെക്കുറിച്ച് മാത്രമാണ്. ഇതിനപ്പുറം ഒരു ലോകവും അതേക്കുറിച്ചുള്ള വിചാരങ്ങളും എല്ലാം അന്യമായി കൊണ്ടിരിക്കുകയാണ്. എവിടെ അവസാനിക്കും എന്ന് തീർച്ചയില്ലാത്ത നൈമിഷികമായ ഭൗതിക ജീവിതം അത് മെച്ചപ്പെടുത്താനും ചിട്ടപ്പെടുത്താനുമുള്ള തിരക്കിലാണ് നാം എല്ലാവരും കഴിഞ്ഞുകൂടുന്നത്. അനന്തമായ ഒരു പാരത്രിക ലോകമുണ്ട്. ഭൂമി ലോകത്ത് നന്മയിൽ ജീവിച്ചവർക്ക് അവിടെ സ്വർഗമുണ്ട്. ഈ ലോകത്ത് തിന്മകൾ ചെയ്തവർക്ക് ശിക്ഷയുടെ ഭവനമാകുന്ന നരകമുണ്ട് എന്നതെല്ലാം നമ്മൾ പറയുന്നുണ്ടെങ്കിലും ആത്മാവിൽ ഉറപ്പിച്ച് അതിനനുസരിച്ച് ജീവിക്കുന്നവർ വളരെ കുറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത നടപടികൾ അതാണ് നമ്മോട് പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടത്തെ വീട് നന്നാകണം എന്ന് പറയാൻ ഒരുപാട് പേരുണ്ട്. ഇവിടെ നല്ല ഒരു ജീവിതം കെട്ടിപ്പടുക്കണം എന്ന് പറയാൻ എല്ലാവരും ഉണ്ട്. ഇവിടെ നല്ല വിദ്യാഭ്യാസം വേണമെന്ന് പറയാൻ ആളുകളുണ്ട്. എന്നാൽ അവസാനിക്കാത്ത പരലോകം നിനക്ക് നന്മയുടെ ഭവനമായിരിക്കണം എന്ന് പറയാനും പ്രേരിപ്പിക്കാനുമുള്ള ഘടകങ്ങൾ മുഴുവനും അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളായ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിയുന്നത് ഈ ഒരു പരലോക വിചാരത്തിലാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് മതങ്ങളിൽ വിശ്വസിക്കുന്നവരും ഈശ്വര വിശ്വാസമില്ലാത്ത നിരീശ്വരവാദികളുമുണ്ട്. അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മുസ്ലിങ്ങളും വിശ്വാസികളുമായ നമ്മൾ വേറിട്ടു നിൽക്കുന്നത് ഇത് കർമ്മത്തിന്റെ ലോകവും നാളെ ഒരു പ്രതിഫലത്തിന്റെ ലോകം ഉണ്ട് എന്ന വിശ്വാസത്തിലുമാണ്. എല്ലാ അമ്പിയാക്കന്മാരുടെയും ഉത്ബോധനത്തിന്റെ അടിസ്ഥാനം അവിടെയാണ്. ഔലിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും ആത്മജ്ഞാനികളുടെയും പണ്ഡിത ശ്രേഷ്ഠന്മാരുടെയും എല്ലാവരുടെയും ഉദ്ബോധനത്തിന്റെയും പ്രബോധനത്തിന്റെയും ആകത്തുക ഈ ലോകത്ത് ആടിത്തിമർത്തുകൊണ്ടിരിക്കുന്ന താൽക്കാലിക ആസ്വാദനങ്ങളിൽ നിങ്ങൾ പെട്ടുപോകരുതെന്നാണ്. പവിത്രമായ ഹദീസിൽ കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തെ സൃഷ്ടിച്ചു. മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ആ സ്വർഗ്ഗം ഒന്ന് സന്ദർശിക്കാൻ. വളരെ മനോഹരമായ സ്വർഗ്ഗലോകം, ആനുകൂല്യങ്ങളുടെയും സന്തോഷങ്ങളുടെയും ആസ്വാദനങ്ങളുടെയും ലോകമാണ് സ്വർഗം. അനന്തമായ സൗന്ദര്യങ്ങളുടെയും സൗരഭ്യങ്ങളുടെയും പറുദീസയാണ്. അടങ്ങാത്ത ആഘോഷങ്ങളുടെയും ഒടുങ്ങാത്ത സൗകുമാര്യതയുടെയും മനോഹരമായ ഉദ്യാനം. ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗം സന്ദർശിച്ചിട്ട് പറഞ്ഞു, അല്ലാഹുവേ, ഇതിൽ കടക്കാൻ കൊതിക്കാത്തവർ ഉണ്ടാവില്ല. ഇതിനെക്കുറിച്ച് അറിഞ്ഞാൽ വരാൻ ആഗ്രഹിക്കാത്തവർ ഉണ്ടാവില്ല. എല്ലാവരെയും ആകർഷിക്കാവുന്ന വിധമുള്ള സൗന്ദര്യങ്ങളും സൗകര്യങ്ങളും എല്ലാം ഇവിടെയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം പടച്ചു. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, നരകം ഒന്ന് നോക്കാൻ, അതിന്റെ വിഹ്വലതകൾ, ആളിക്കത്തുന്ന നരകത്തിന്റെ ജ്വാലകൾ, അല്ലാഹുവിന്റെ ശിക്ഷയുടെയും അദാബിന്റെയും അവസാനിക്കാത്ത അധ്യായങ്ങൾ, അതെല്ലാം ദർശിച്ചിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, എത്ര ഭയാനകമാണ് നരകം. ഇതേക്കുറിച്ച് അറിയുന്നവർ ആരും ഇതിൽ കടക്കാൻ ആഗ്രഹിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തെ സ്വർഗ്ഗത്തിലേക്ക് പോകാനുള്ള കർമ്മങ്ങൾ കൊണ്ട് അലങ്കരിച്ചു. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് സ്വർഗ്ഗത്തിലെത്താനാവുക, ഏതൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് സ്വർഗ്ഗത്തിലേക്ക് ഒരാൾ പ്രവേശിക്കുക, അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം കവർ ചെയ്തു. ചുട്ടുപൊള്ളുന്ന വേനൽക്കാലത്തും റമദാനായാൽ നോമ്പനുഷ്ഠിക്കുക. മരം കോച്ചുന്ന തണുപ്പ് കാലത്തും വെളുപ്പിനെഴുന്നേറ്റ് വെള്ളത്തിൽ വുളു ചെയ്യുക. ഇഷ്ടത്തോടെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന പണത്തിൽ നിന്ന് ധർമ്മം നൽകുക. എപ്പോഴും പ്രദർശിപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സൗന്ദര്യത്തെ അനുവദിക്കപ്പെട്ടയിടത്ത് മാത്രമായി നിയന്ത്രിക്കുക. വിലക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ രസമുള്ളതാണെങ്കിലും അതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുക. ഈ നിയന്ത്രണങ്ങളാണ് സ്വർഗത്തിന്റെ ആകത്തുക. സ്വർഗപ്രവേശനത്തിന്റെ കർമ്മങ്ങളുടെ മുഴുവനും ആകത്തുക ഈ നിയന്ത്രണങ്ങളാണ്. ഈ നിയന്ത്രണങ്ങൾ കൊണ്ട് സ്വർഗത്തെ കവർ ചെയ്തു. മൈക്ക് പുറത്ത് ക്ലിയർ ആണോ എന്ന് സംശയമുണ്ട്. അപ്പോൾ സ്വർഗത്തെ നല്ല നല്ല നിയന്ത്രണങ്ങൾ കൊണ്ട് കവർ ചെയ്യുമ്പോൾ അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഇനി ആ സ്വർഗത്തിലേക്കൊന്ന് പോയി നോക്കാൻ. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹുവേ, നേരത്തെ സ്വർഗം വളരെ മനോഹരമായിരുന്നു, കാണാൻ എത്ര ആനന്ദമായിരുന്നു സ്വർഗത്തെ. ആ സ്വർഗത്തിന്റെ സൗകുമാര്യതകളും താഴ്വരകളും ഉദ്യാനങ്ങളും അതിൽ ഒരുങ്ങിയിരിക്കുന്ന തരുണീമണികളും സംവിധാനിച്ചിരിക്കുന്ന അന്നപാനീയങ്ങളും എല്ലാം ആകർഷകമായിരുന്നു. എന്നാൽ അതിലേക്ക് കടക്കാനുള്ള കർമ്മങ്ങളെ കണ്ടപ്പോൾ, അതുകൊണ്ട് കവർ ചെയ്തപ്പോൾ, ആ സ്വർഗത്തിന്റെ സൗന്ദര്യം മുഴുവനും നഷ്ടമായിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകാനുള്ള കർമ്മങ്ങൾ കുറച്ച് പ്രയാസമാണ്. ഇപ്പോൾ ഈ കവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലേക്ക് കടക്കാൻ ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം സ്വർഗപ്രവേശനം നിയന്ത്രണങ്ങൾക്ക് ശേഷമാണ്. അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ അംഗീകരിക്കുക എന്ന നിയന്ത്രണത്തിന്റെ പ്രതിഫലമാണ് സ്വർഗം. അതുകൊണ്ട് സ്വർഗപ്രവേശനത്തെ ഈ സ്വർഗം കൊണ്ട് കവർ ചെയ്തപ്പോൾ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, ഇതിലേക്ക് ആളുകൾക്ക് കടക്കാൻ പ്രയാസമാണല്ലോ റബ്ബേ. നേരത്തെ നരകത്തെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണിച്ചു കൊടുത്തിരുന്നു. ആ നരകത്തെ അല്ലാഹു തആല കവർ ചെയ്തു. നരകത്തിലേക്ക് പോകുന്ന കാര്യങ്ങൾ കൊണ്ട് കവർ ചെയ്യുകയാണ്. ഇഷ്ടമുള്ളത് കുടിക്കാം, ഇഷ്ടമുള്ളത് കാണാം, ഇഷ്ടമുള്ളത് പോലെ ആകാം. ആസ്വാദനത്തിന്റെ ലോകമാണ്, ആർഭാടങ്ങളുടെ ലോകമാണ്. ഈ ലോകത്തെ യാതൊരു നിയന്ത്രണങ്ങളും ഇല്ലാതെ ജീവിക്കുന്നവർക്കാണ് നരകം. അങ്ങനെ നരകത്തെ വികാരങ്ങൾ കൊണ്ട് പൊതിഞ്ഞു കഴിഞ്ഞിട്ട് അല്ലാഹു തആല മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഇനി ആ നരകമൊന്ന് പോയി നോക്കാൻ. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, അല്ലാഹുവേ, ഒരുപാട് ആളുകൾ ഇതിൽ വീണു പോകുമല്ലോ റബ്ബേ. കാരണം നരകം കാണാൻ രസമാണ്, പുറത്തു നിന്ന് നോക്കിയാൽ. അകത്തു കടന്നാൽ അത് അദാബിന്റെ ലോകമാണ്. സ്വർഗം സ്വർഗത്തിലേക്കുള്ള വഴി ഒരുപാട് നിയന്ത്രണങ്ങളുടെ വഴിയാണ്, ഒരുപാട് നിയമങ്ങളുടെ വഴിയാണ്. അതുകൊണ്ട് അതിലേക്ക് കടക്കാൻ പ്രയാസമാണല്ലോ നബിയേ. അല്ലാഹുവേ, ഈ സ്വർഗത്തിലേക്ക് കടക്കാൻ പ്രയാസമാണ്, നരകത്തിലേക്ക് വരാൻ എളുപ്പമാണ്. ഈ ലോകത്ത് നമ്മൾ രണ്ടും കാണുകയാണ്. നരകത്തിലേക്ക് പോകാനുള്ള വഴിയിലേക്ക് എല്ലാവരും വിളിക്കുന്നുണ്ട്. അവിടേക്ക് കടക്കാൻ പ്രയാസമില്ല. നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ആകാം. നിന്റെ ഭാഷയും നിന്റെ ഭാവവും നിന്റെ വേഷവും നിന്റെ രീതികളുമെല്ലാം നിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ചെയ്യുമ്പോൾ അത് നരകത്തിലേക്കുള്ളതാണ്. അതേ സമയത്ത് നിന്റെ വേഷവും നിന്റെ ഭാഷയും നിന്റെ സംസ്കാരവുമെല്ലാം അല്ലാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ചാകുമ്പോൾ അല്പം പ്രയാസമാണ്, പക്ഷേ അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. ഇത് തിരിച്ചറിയാനുള്ള വിവേകത്തിനാണ് ഈമാൻ എന്ന് പറയുന്നത്. ഈ വേർതിരിവുകളുടെ ലോകത്താണ് ഈമാൻ നിലകൊള്ളുന്നത്. പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂക്തത്തിന്റെ ശകലം മാത്രം നിങ്ങളോട് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് സയ്യിദ് അവറുകളുടെ ആഗമനത്തിന് നമ്മൾ കാത്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പവിത്രമായ ഖുർആൻ പറയുന്നത് കേട്ടോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് قاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وابشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم. الله إن بابتر ما القرآن بريغيان إن الذين قالوا ربنا الله അല്ലാഹുവാണ് റബ്ബ്, ഞങ്ങളുടെ റബ്ബ് എന്ന് പറയുന്ന ആളുകൾ കേവലമായ ഒരു വാക്കുകൊണ്ട് പറയുകയല്ല, അവരുടെ ജീവിതത്തിൽ മുഴുവനും അല്ലാഹുവിനെ കുറിച്ചുള്ള വിചാരമാണ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയാണ്. إن الذين قالوا ربنا الله നിശ്ചയമായും ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണെന്ന് പറയുന്നവർ ثم استقاموا എന്നിട്ട് നേർവഴിയിൽ കൃത്യമായി നിലകൊള്ളുന്ന ആളുകൾ അല്ലാഹുവിനെ അംഗീകരിക്കുകയും അവനെ അനുസരിക്കുകയും ചെയ്യുന്നവർ. പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂക്തം എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കുന്നുണ്ട്. എന്താണ് കേൾക്കുന്നത്? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, ഓ ഈമാനുള്ള ജനങ്ങളെ. ഈമാനുള്ളവരെന്ന് പറഞ്ഞാൽ ആരാണ്? الإيمان والتصديق بما علم مجيئه به صلى الله عليه وسلم نبي صلى الله عليه وسلم تنقل പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും സത്യമാണെന്ന് അംഗീകരിക്കുന്നവരാണ് ഈമാനുള്ളവർ. അപ്പോൾ ഈമാനുള്ളവരെ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളെയും അംഗീകരിക്കുന്ന ജനങ്ങളെ. ഇങ്ങനെയാണെങ്കിൽ ഈ വിളിയിൽ ഞാനും നിങ്ങളും പെടുമോ? യാ അയ്യുഹല്ലദീന ആമനൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും അംഗീകരിച്ച ജനങ്ങളെ എന്നാണ് ഇതിന്റെ അർത്ഥമെങ്കിൽ ഞാനും നിങ്ങളും ആ ക്ഷണത്തിൽ ഉൾക്കൊള്ളുമോ ജനങ്ങളെ? മനസ്സിരുത്തിയൊന്ന് ആലോചിക്കണം. നാളെ ഒരു ലോകമുണ്ട്, വിചാരണയുടെ ലോകമാണ്. കോലക്കേടിൽ നടക്കുന്ന ജനങ്ങൾക്ക് ശിക്ഷയുണ്ടെന്ന് പറഞ്ഞത് ഏതോ ഒരു പള്ളിയിലെ മുസ്ലിയാരല്ല, ഏതോ ഒരു വേദിയിലെ പ്രഭാഷകനല്ല, മറിച്ച് പറഞ്ഞതാരാണ്? ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നിന്റെ വേഷം ഇങ്ങനെയാകണമെന്ന് നിയമം വെച്ചതാരാണ്? നിന്റെ ഹെയർ സ്റ്റൈൽ ഇങ്ങനെ ആകരുതെന്ന് പറഞ്ഞതാരാണ്? നിന്റെ ഭാഷ അങ്ങനെ ആകണമെന്ന് നിയന്ത്രിച്ചതാരാണ്? അല്ലയോ കലാലയത്തിന്റെ നാലുപാടിൽ സമരത്തിന്റെ വൈവിധ്യ രാഷ്ട്രീയ രൂപങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഈ സമുദായത്തിന്റെ പെൺകുടികൾ മതത്തെയും മതപ്രഭാഷകരെയും മുഴുവനും മേക്കിട്ട് കയറുന്ന പുതിയ കാലമാണ്. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കയറുന്നില്ല. അത്തരം വിഷയങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. എന്തൊരു ലോകത്താണ് ജീവിക്കുന്നത്! മതം പറയുന്നതിന് മതത്തിന്റെ വിലാസമുള്ളവർ രാഷ്ട്രീയത്തിന്റെ കുപ്പായമണിഞ്ഞ് ആക്ഷേപിക്കുന്ന ഒരു ലോകത്ത് മുസ്ലിം സമുദായത്തിന്റെ പേരുള്ള പെൺകുട്ടികൾ തെരുവിൽ ആറാട്ട് നടത്തുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അറിയണേ, ഈമാൻ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യങ്ങളെ അംഗീകരിക്കലാണ്. നബി തങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളെ അപഹസിച്ചുകൊണ്ട് ഞാനും മുസ്ലിമാണ്, ഞാനും ഈമാനിന്റെ ആളാണ് എന്ന് വാദിക്കുന്നതിൽ എന്ത് പ്രസക്തിയാണുള്ളത്? അതിനെ ന്യായീകരിക്കാൻ നിൽക്കുന്നത് സോഷ്യൽ മീഡിയയിലെ സമര പോരാളികളാണെങ്കിലും ആരാണെങ്കിലും, രാവ് പകലാണെന്ന് പറഞ്ഞാൽ, പകല് രാവാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയുമോ? ഇവിടെ ഒരു വിഷയമേ ഉള്ളൂ. മുത്തു നബി തങ്ങൾ പറഞ്ഞ സ്വർഗം വേണമെങ്കിൽ തങ്ങൾ പറഞ്ഞ പോലെ ജീവിക്കണം. തങ്ങൾ പറഞ്ഞ പോലെ ജീവിച്ചില്ലെങ്കിൽ തങ്ങൾ വാഗ്ദാനം ചെയ്ത സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ അവകാശവാദം പറയേണ്ടതില്ല. അവിടെ നിറയിച്ച മതത്തിന്റെ ആളുകളാണെന്ന് വാദിക്കേണ്ടതില്ല. ഞാൻ തിരിച്ചു വരികയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ ഈമാനുള്ള ജനങ്ങളെ, അഥവാ മുത്തുനബി തങ്ങൾ അംഗീകരിക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങളെ അംഗീകരിച്ചവരെ. അള്ളാഹുവിന്റെ ഈ സംബോധനയിൽ നമ്മളൊക്കെ പെടുന്നുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്ന ഈ മുന്നറിയിപ്പിൽ ക്ഷണത്തിൽ ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഇരിക്കട്ടെ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യണം. അല്ലാഹുവിനെ തഖ്വ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹിഹി. സൗണ്ട് കുഴപ്പമൊന്നുമില്ലല്ലേ? ഒരു കോലായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ പറയും. അപ്പോൾ അള്ളാഹുവിനെയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൊണ്ടുവന്ന കാര്യങ്ങളെ അംഗീകരിക്കുന്ന ജനങ്ങളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? തഖ്വ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹിഹി. അള്ളാഹുവിന്റെ കൽപ്പനകളെ അംഗീകരിക്കുകയും അവൻ വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുന്നതിനാണ് തഖ്വ എന്ന് പറയുന്നത്. തഖ്വ എന്ന് പറഞ്ഞാൽ ഒരു വാക്കുകൊണ്ട് പറഞ്ഞു പോകേണ്ടതല്ല. അള്ളാഹ് പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കുന്നു, അള്ളാഹ് വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നു. ഇതിനാണ് തഖ്വ എന്ന് പറയുന്നത്. അപ്പോൾ നബിതങ്ങൾ കൊണ്ടുവന്ന കാര്യങ്ങളെ അംഗീകരിച്ച ജനങ്ങളെ അള്ളാഹു അംഗീകരിക്കതിനെ അംഗീകരിക്കണം, അള്ളാഹു വിലക്കിയതിനെ വിലക്കണം. അത് നിങ്ങൾ ചെയ്യണമേ. അപ്പോൾ മാത്രമാണ് ഈമാൻ ഉണ്ടാവുന്നത്. അപ്പോഴാണ് ഇസ്ലാമാവുന്നത്. അപ്പോഴാണ് മുത്തഖീങ്ങളാവുന്നത്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅ്മാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമാ. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നിങ്ങൾ ജയിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നിങ്ങൾ ഇരുലോകത്തെയും വിജയികളായി മാറുന്നത്. അള്ളാഹുവിനെ അറിയുകയും അംഗീകരിക്കുകയും ചെയ്യണം. അല്ലാതെ നമ്മൾ ന്യായവാദങ്ങൾ ഉന്നയിച്ചിട്ട് കാര്യമില്ല. ഞാൻ വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള ആലോചന നമ്മുടെ ഓരോരുത്തരുടെയും മുമ്പിൽ എത്രമാത്രമുണ്ട് ജനങ്ങളെ! ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹബീബുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന മനോഹരമായ ഇസ്ലാമിന്റെ വഴി നമ്മുടെ മുമ്പിൽ പ്രസ്പഷ്ടമായി കിടക്കുകയാണ്. എന്നാൽ അത് അംഗീകരിക്കാൻ, ആ വഴിയിലൂടെ കൃത്യമായി സഞ്ചരിക്കാൻ നമ്മളിൽ എത്ര ആളുകളുണ്ട്? അല്ലാ എന്ന ഒരു വിചാരം നമ്മളെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണത്തിലേക്ക് ഞാൻ നിങ്ങളെ വിളിക്കാം. മഹാനായ സയ്യിദുനാ സഅദ് ബിൻ സഹൽ ബിൻ അബ്ദില്ലാഹി തുസ്തുരി റളിയല്ലാഹു അൻഹു എന്ന മഹാൻ ആത്മീയ ചക്രവാളത്തിലെ വലിയ വ്യക്തിയാണ്. അറിവിന്റെ ലോകത്തെ സാഗരമാണ്. അങ്ങനെയുള്ള മഹാനായ സഹൽ ബിൻ അബ്ദില്ലാഹി തുസ്തുരി റളിയല്ലാഹു അൻഹു 3 വയസ്സുള്ള കാലം ആ മഹാനവറുകളുടെ അമ്മാവൻ മുഹമ്മദ് ബിൻ സിവാർ എന്നവർ പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് നോക്കുകയാണ്. പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന അമ്മാവനാകുന്ന മുഹമ്മദ് ബിൻ സിവാർ, ആ മുഹമ്മദ് ബിൻ സിവാർ തങ്ങളുടെ നിസ്കാരം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന അമ്മാവനെ വീക്ഷിക്കുകയാണ്. ബഹുമാനപ്പെട്ട സഹൽ ബിൻ അബ്ദില്ലാഹി തുസ്തുരി റളിയല്ലാഹു അൻഹു, പ്രിയമുള്ളവരെ അറിയണേ, നമ്മുടെ വീട്ടിൽ സുബഹി കഴിഞ്ഞിട്ട് ഖുർആൻ ഓതുന്ന ഉപ്പയെ കാണാൻ നിങ്ങളുടെ വീട്ടിലെ മക്കൾക്ക് ഭാഗ്യമുണ്ടോ? മഗ്‌രിബ് കഴിഞ്ഞ് മുസല്ലയിൽ ഇരുന്ന് വാഖിഅ ഓതുന്ന, യാസീൻ ഓതുന്ന, മുൽക്ക് പാരായണം ചെയ്യുന്ന, സ്വലാത്ത് ചൊല്ലുന്ന, നൂറുൽ ഈമാൻ ദുആ ചെയ്യുന്ന ഉമ്മമാരെ കാണാൻ ഇന്നത്തെ മക്കൾക്ക് ഭാഗ്യമുണ്ടോ? നമ്മുടെയൊക്കെ വീട്ടിലെ കാഴ്ച എന്താണ്? അള്ളാഹുവിനെ കുറിച്ചുള്ള ആലോചന ഉണ്ടാവാൻ നമ്മുടെ വീട്ടിൽ എന്തുണ്ട്? എല്ലാവരും ഈ ലോകത്ത് നിന്ന് മരിച്ചു പോകും. നൈമിഷികമായി ഈ ലോകത്ത് നിന്ന് എന്നേക്കും യാത്രയാകേണ്ടവരാണെല്ലാം. ഈ ലോകത്ത് നിന്നുള്ള യാത്ര അനിവാര്യമാണ്. മരണമെന്ന് പറയുന്നത് സുനിശ്ചിതമായ വസ്തുതയാണ്. പാതിരാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന അമ്മാവനെ കണ്ടുകൊണ്ട് മഹാനായ സഹൽ റളിയല്ലാഹു അൻഹു പറയാണ്, 3 വയസ്സുള്ള സമയത്ത് ഞാൻ എൻ്റെ അമ്മാവന്റെ പാതിരാ നിസ്കാരം നിരീക്ഷിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങളാകുന്ന വാപ്പ സുബഹി കഴിഞ്ഞ് ഖുർആൻ ഓതുന്നത് നിങ്ങളുടെ മക്കൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഉമ്മമാരോട് ചോദിക്കട്ടെ, മഗ്‌രിബ് നിസ്കരിച്ച മുസല്ലയിൽ ഇരുന്നുകൊണ്ട് സ്വലാത്ത് ചൊല്ലുന്നത്, ദിക്ർ ചൊല്ലുന്നത്, അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് കാണാൻ നിങ്ങളുടെ മക്കൾക്ക് അവസരമുണ്ടോ? അല്ലാഹുവിനെ കുറിച്ച്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച്, സ്വർഗത്തെ കുറിച്ചുള്ള, പരലോകത്തെ കുറിച്ചുള്ള ചർച്ച നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാവാറുണ്ടോ? ഓരോരുത്തരും ഒന്ന് ആലോചിച്ചു നോക്ക്. നാളത്തെ ലോകത്തെ ഒരു സ്വർഗത്തെ കുറിച്ചുള്ള ചർച്ച നമ്മുടെ വീട്ടിലുണ്ടോ? അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്ന ആനുകൂല്യങ്ങളുടെ ലോകം, അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്ന സൗരഭ്യങ്ങളുടെ ലോകത്തെ കുറിച്ച് വല്ല വിചാരവുമുണ്ടോ? ഈ ലോകത്തെ ചെറിയ ഒരു ജീവിതമാണ് നാളത്തെ അനന്തമായ സ്വർഗം നമുക്ക് തരേണ്ടത്. അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി കുറഞ്ഞ കാലം കുരുത്തക്കേട് കാണിച്ചതാണ്. ഇതാ നരക തുല്യമായ ഖബറിലല്ലേ 1400ഓളം കൊല്ലമായി കിടക്കുന്നത്. മഹാനരായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ 26 കൊല്ലത്തെ നന്മയുടെ ജീവിതം കൊണ്ടല്ലേ സ്വർഗസമാനമായ ഖബറിൽ ലോകത്തിന് മുഴുവനും മാതൃകയായി കിടക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ചെറിയൊരു ജീവിതത്തിന്റെ കാൽപ്പാടുകളാണ് അനന്തമായ സ്വർഗം തരേണ്ടത്, അനന്തമായ നരകത്തിലേക്ക് തള്ളുന്നത്. ഈ ലോകത്തെ ഒരു ചെറിയ ജീവിതം ഞാനും നിങ്ങളും എങ്ങനെ ജീവിക്കുന്നു എന്നത് അനന്തമായ നമ്മുടെ പിൽക്കാലത്തെ നിർണയിക്കാനുള്ളതാണ്. അതാണ് അബൂജഹൽ കുറഞ്ഞ കാലമാണ്, ഒരു 11 കൊല്ലമാണ് അല്ലെങ്കിൽ 12 കൊല്ലമാണ് ഇസ്ലാമിന്റെ വിരുദ്ധ ചേരിയിൽ നിന്നപ്പോൾ നരകതുല്യമായ ഖബറിൽ കിടന്ന് ശിക്ഷ അനുഭവിക്കുകയാണ്. അതേ സമയത്ത് സിദ്ദീഖുൽ അക്ബർ തങ്ങളോ സ്വർഗസമാനമായ ഖബറിൽ ലോകത്തിന്റെ മുഴുവനും ആശംസ സ്വീകരിച്ചുകൊണ്ട് കിടക്കുകയാണ്. ഒരാൾ അല്ലാഹുവിന്റെ വിളിയെ കേട്ടു, മറ്റൊരാൾ അല്ലാഹുവിന്റെ വിളി കേൾക്കാനുള്ള ഭാഗ്യമുണ്ടായില്ല. ഇതുപോലെ എനിക്കും നിങ്ങൾക്കുമുള്ള ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ എന്ന ഭൗതികതയുടെ ജാടയിൽ പാരത്രിക വിചാരങ്ങളെ മുഴുവനും അന്യവൽക്കരിച്ചുകൊണ്ട് നടക്കുകയാണ്. ഇസ്ലാമിന്റെ പേരുണ്ട്, വിലാസമുണ്ട്, പക്ഷേ നടമാടുന്ന അനാചാരങ്ങളെ നിയന്ത്രിക്കാൻ ഇവിടെ ഒരു ശക്തിക്കും കഴിയുന്നില്ല. നമ്മുടെ മുസ്ലിം ചെറുപ്പക്കാരുടെ ഭാഷകളുടെയും ഭാവങ്ങളുടെയും അവരുടെ ഹെയർ സ്റ്റൈലുകളെയും ആരാണ് ഇവിടെ തിരുത്തേണ്ടത്? നാട്ടിലെ കാരണവന്മാരുടെ നിയന്ത്രണ രേഖകൾ അസ്തമിച്ച ഒരു ലോകമാണ്, അധ്യാപകന്മാരുടെ നിയന്ത്രണ ലോകം അസ്തമിച്ച ഒരു ലോകമാണ്, മാതാപിതാക്കളുടെ നിയന്ത്രണത്തിൽ നിന്ന് പുതിയ ജനതകൾ മുഴുവനും കുതറിയോടുന്ന കാലമാണ്, മാനത്തോട്ട് തുറച്ചു നിൽക്കുന്ന മുടിയുമായി നടക്കുന്ന പുത്തൻ പരിഷ്കാരികളെ നിയന്ത്രിക്കാൻ ഏത് ശക്തിയുണ്ട് ഇവിടെ? ആധുനിക ജാടകളുടെ പേരിൽ നരച്ചതും കീറിയതുമായ യൂറോപ്പിന്റെ പച്ച പരിഷ്കാരങ്ങളെ കുപ്പായമണിഞ്ഞ് നടക്കുന്ന ഇവിടുത്തെ യുവതയെ നിയന്ത്രിക്കാൻ ഏത് ശക്തിക്കാണ് സാധിക്കുക? ഗൗരവതരമായി ആലോചിക്കേണ്ട കാലമല്ലേ സഹോദരങ്ങളെ? എന്തിനാണിതിലെല്ലാം പറയേണ്ടി വരുന്നത്? ടൈറ്റ് വിറ്റ് വസ്ത്രം ധരിച്ച് തിരുവിലോറ ആറാടുന്ന ഈ ഉമ്മത്തിന്റെ പെൺമക്കളെ നിയന്ത്രിച്ച് അള്ളാഹുവിന്റെ വഴിയിൽ കൊണ്ടുവരാൻ ഇവിടെ ഏതൊരു ശക്തിക്കാണ് കഴിയുന്നത്? ഏതൊരു രീതിശാസ്ത്രത്തിനാണ് കഴിയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളെ കാറ്റിൽ പറത്തുമ്പോൾ ഇവിടെ ചോദിക്കാൻ ആരുമില്ല. ഞാൻ തിരിച്ചു വരികയാണ്, സഹ്ലു ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ എൻ്റെ അമ്മാവനായ മുഹമ്മദ് ബിൻ സിവാർ തങ്ങളുടെ ആരാധനയിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. വീട്ടിൽ ഈമാനികമായ ചുറ്റുപാട് വേണം, അവിടെ നിന്നാണ് ഹിദായത്തിന്റെ നറുമണങ്ങൾ പകർന്നെടുക്കേണ്ടത്. വീട്ടിൽ ഈമാനിന്റെ പരിസരം വേണം, ഉമ്മയിൽ നിന്ന് ഉപ്പയിൽ നിന്ന് കുടുംബാദികളിൽ നിന്ന് നേരറിയുമ്പോഴേ ഒരു വ്യക്തിയിലേക്ക് നന്മ കടന്നു വരികയുള്ളൂ. അങ്ങനെ മഹാനായ സഹ്ലു തങ്ങൾ പറയുകയാണ്, ഒരു ദിവസം എന്നോട് എൻ്റെ അമ്മാവൻ പറയുകയാണ്, അലാ തദ്കുറുല്ലാഹ അല്ലദീ ഖലഖക, അല്ലയോ മോനെ നിന്നെ പടച്ച അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്നില്ലേ മോനെ? നിന്നെ പടച്ച അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്നില്ലേ മോനെ? ആരോടാണ്? 3 വയസ്സുള്ള മകനോട് ചോദിക്കുകയാണ്. നമ്മുടെ വീട്ടിലെ 3 വയസ്സുള്ള മക്കളോട് എന്തെങ്കിലും നമുക്കങ്ങനെ പറയാൻ പറ്റുമോ? ഇന്നത്തെ മാതാപിതാക്കൾ മനസ്സിലാക്കിയത് എന്താണ്? മാതാപിതാക്കളുടെ കടമ മക്കൾക്ക് വേണ്ടതെല്ലാം വാങ്ങിക്കൊടുക്കലാണെന്ന് കരുതി. അല്ല അല്ല, മാതാപിതാക്കളുടെ ഡ്യൂട്ടി തർബിയത്താണ്. തർബിയത്ത് എന്ന് പറഞ്ഞാൽ നല്ല കുപ്പായം വാങ്ങിക്കൊടുക്കലല്ല, നല്ല വീട് വെച്ചു കൊടുക്കലല്ല, അതുപോലെ നല്ല വസ്ത്രം നൽകലല്ല, നല്ല വിദ്യാഭ്യാസം നൽകലല്ല. അല്ലാഹുവിനെ കുറിച്ച്, മുത്തുനബി തങ്ങളെ കുറിച്ച് ഈമാനിന്റെ വഴിയിലേക്ക് മാർഗദർശനം നൽകുന്നതിനാണ് തർബിയത്ത് എന്ന് പറയുന്നത്. അല്ലാതെ ഭൗതികമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വാപ്പയും ഉമ്മയും തന്നെ വേണമെന്നില്ല. മാതാപിതാക്കളുടെ ഡ്യൂട്ടി തർബിയത്താണ്, ഈമാനിന്റെ വഴിയിൽ അവരെ നിലനിർത്തലാണ്. ഇരിക്കട്ടെ, സഹ്ലു ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയാണ്, എന്നോട് എൻ്റെ അമ്മാവൻ പറഞ്ഞു അല്ലാഹുവിനെ ദിക്ർ ചെയ്യാൻ. ഖാല ലീ ഖാലീ ألا تذكر الله الذي خلقك ഞാൻ ചോദിച്ചു കൈഫ അദ്കുറുഹു എങ്ങനെയാണ് ഞാൻ ദിക്ർ ചെയ്യേണ്ടത് فقال لي എന്നോട് പറയുകയാണ് قل بقلبك عند تقلبك في ثيابك ثلاث مرات من غير أن تحرك به لسانك الله معي الله ناظر إلي الله شاهد علي موني مون مون دهر ديانون ده پرينم يندان پرين ده الله معي الله يند كودا يند الله يبوجم يند كودا يند الله معي الله يبوجم يند كودا يند الله ناظر إلي الله ينذري تشون دريك النند الله شاهد علي الله ينك ساتشيان يند پرورتيلك مُلَوَنُمْ ساتشيان جل جلالا يا الله ذكر قلب وند چلنے مونے ഈ ദിക്ർ ഖൽബ് കൊണ്ട് ചൊല്ലണം. 3 വയസ്സുള്ള മോനോട് മുഹമ്മദ് ബിൻ സിവാർ തങ്ങൾ എന്ന ഔലിയാക്കളുടെ നേതാവ് പറയാ, ഞാൻ അങ്ങനെ കുറേ ദിവസം ചൊല്ലി, നാവനക്കാതെ ഹൃദയം കൊണ്ട് ചൊല്ലി, അല്ലാഹു മഈ അല്ലാഹു നാദിറുൻ ഇലയ്യ അല്ലാഹു ഷാഹിദുൻ അലയ്യ എന്ന ദിക്ർ ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, മോനെ ഖുൽ ഫീ കുല്ലി ലൈലത്തിൻ സലാസ മറാത്ത്, എല്ലാ ദിവസവും രാത്രിയിൽ 3 പ്രാവശ്യം ചൊല്ലണമെന്ന് എന്നോട് പറഞ്ഞിരുന്ന എൻ്റെ അമ്മാവൻ പറയുകയാണ്, എല്ലാ ദിവസവും രാത്രിയിൽ 7 തവണ ചൊല്ലണം മോനെ ഈ ദിക്ർ. അല്ലാഹു മഈ അല്ലാഹു എൻ്റെ കൂടെയുണ്ട്, അല്ലാഹു നാദിറുൻ ഇലയ്യ അല്ലാഹു എന്നെ നോക്കുന്നുണ്ട്, അല്ലാഹു ഷാഹിദുൻ അലയ്യ അല്ലാഹു എനിക്ക് മേൽ സാക്ഷിയാണ്. ഈ ദിക്ർ 7 പ്രാവശ്യം ചൊല്ലാൻ എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് ദിവസം അത് പതിവാക്കി. കുറച്ചങ്ങോട്ട് നീങ്ങിയപ്പോൾ ഖുൽ ഫീ കുല്ലി ലൈലത്തിൻ 11 മറാ എന്നോട് പറഞ്ഞു, മോനെ എല്ലാ ദിവസവും 11 തവണ ഈ ദിക്ർ ചൊല്ലണേ മോനെ. എല്ലാ ദിവസവും 11 തവണ ഈ ദിക്ർ ചൊല്ലണം. അല്ലാഹു മഈ അല്ലാഹു ഷാഹിദുൻ അലയ്യ അല്ലാഹു നാദിറുൻ ഇലയ്യ എന്ന ദിക്ർ 11 തവണ ചൊല്ലണം. ഞാൻ അങ്ങനെ കുറച്ച് ദിവസം അത് ചൊല്ലിയപ്പോൾ ഫവഖഅ ഫീ ഖൽബി ലഹു ഹലാവ, എൻ്റെ ഖൽബിൽ ഒരു മധുരമാണ്, എൻ്റെ ഖൽബിൽ ഒരു മധുരം ഞാൻ അനുഭവിക്കുകയാണ്, എന്റെ ഖൽബിൽ നല്ല ഒരു മധുരം അനുഭവിക്കുകയാണ്. അല്ലാഹുവിനെ ദിക്ർ ചെയ്യുമ്പോഴുള്ള മധുരം നമുക്കാർക്കാണ് സഹോദരങ്ങളെ അറിയുന്നത്? അല്ലാഹുവിനെ ദിക്ർ ചെയ്യുമ്പോഴുള്ള മധുരം അറിയുമോ? അല്ലാഹ് എന്ന് പറയുമ്പോഴുള്ള മധുരം അറിയുമോ? ഈമാനിന്റെ മധുരം നമുക്കറിയുമോ? അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്നതിന്റെ മധുരം. 3 കാര്യങ്ങൾ ഒരാളിലുണ്ടായാൽ വജദ ഹലാവത്തൽ ഈമാൻ, ഈമാനിന്റെ മാധുര്യം അയാൾക്ക് അനുഭവിക്കാൻ കഴിയും. ഒരു കാര്യമേതാണ്? അയ്യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, എല്ലാത്തിനേക്കാളും അല്ലാഹുവും റസൂലും പ്രിയപ്പെട്ടതാവുക. അപ്പോൾ ഈമാനിന്റെ മധുരം അനുഭവിക്കാൻ കഴിയുന്നതാണ്. 3 കാര്യങ്ങൾ ഉണ്ടായാൽ ഒരാൾക്ക് ഈമാനിന്റെ മധുരം അനുഭവിക്കാൻ കഴിയും. അതിലൊന്നാണ് അല്ലാഹും റസൂലും ഏറ്റവും പ്രിയപ്പെട്ടതായി മാറുക. ഇരിക്കട്ടെ, സഹൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഈമായി ദിക്ർ ചൊല്ലിയപ്പോൾ ഫവജത്തു ഫീ ഖൽബി ഹലാവ, ഈമാനിന്റെ മധുരം, ഈ ദിക്റിന്റെ മധുരം ഞാൻ അനുഭവിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഈ ദുനിയാവിൽ വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യമേതാണ്? ഖുർറത്തു ഐനി ഫിസ് സലാ, അല്ലാഹുവിനെ നിസ്കരിക്കുമ്പോഴുള്ള ഹൃദയാനന്ദമാണ്, നിസ്കാരത്തിന്റെ മാധുര്യമാണ്. നമ്മളിൽ മധുരമറിഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്ന ആളുകൾ എത്രയുണ്ട്? ഒരു കടമ നിർവഹിക്കും പോലെ ഓടിച്ചെന്ന് 2, 3, 4, 5 ഒക്കെ റക്അത്ത് നിസ്കരിക്കുക എന്നല്ലാതെ നിസ്കാരത്തിന്റെ മാധുര്യം അനുഭവിച്ചുകൊണ്ട് നിസ്കരിക്കുന്നവരെവിടെ? അല്ലാഹുവിനെ ദിക്ർ ചെയ്യുമ്പോഴുള്ള മാധുര്യം നമ്മളിൽ ആർക്കാണ് അറിയുന്നത്? ആ മാധുര്യം അറിയുമ്പോഴാണ് അതിലേക്ക് ലയിച്ചു ചേരാൻ കഴിയുന്നത്. അല്ലാ എന്ന് പറയുമ്പോഴുള്ള മാധുര്യം അറിയാൻ നമ്മുടെ മക്കൾക്ക് സൗഭാഗ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം നടന്നു പോകുമ്പോൾ ഒരു സ്വഹാബിയോട് ചോദിച്ചു, കൈഫാ സുബ്ഹത, പ്രഭാതമായതെങ്ങനെയാണ് മോനെ? ഉടനെ പറഞ്ഞ മറുപടി എന്താണെന്നറിയുമോ? അസ്ബഹ്തു മുഅ്മിനൻ ഹഖ്ഖാ, ഞാനൊരു ശരിയായ മുഅ്മിനായിട്ടാണ് പ്രഭാതമായിട്ടുള്ളത്, ഞാനൊരു ശരിയായ മുഅ്മിനായിട്ടാണ് പ്രഭാതമായിട്ടുള്ളത്. ഉടനെ നബി തങ്ങൾ പറയാണ്, ലികുല്ലി ഖൗലിൻ ഹഖീഖ ഫമാ ഹഖീഖതു ഖൗലിക, അല്ലയോ മോനെ, ഹാരിസത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അല്ല ഹാരിസത്ത് ബിൻ മാലിക് എന്നവരോട് ചോദിക്കുകയാണ്, അല്ലയോ ഹാരിസ, ലികുല്ലി ഖൗലിൻ ഹഖീഖ ഫമാ ഹഖീഖതു ഖൗലിക യാ ഹാരിസ, എല്ലാ വാക്കിനും ഒരു പൊരുളുണ്ട്, ഒരു യഥാർത്ഥ മുഅ്മിനായിട്ടാണ് ഞാൻ രാവിലെ ആയത് എന്ന് പറഞ്ഞതിന്റെ താല്പര്യം എന്താണ് മോനെ? നീ പറഞ്ഞ പ്രയോഗത്തിന്റെ ശരിയായ ഉള്ളെന്താണ്? ഉടനെ മഹാനായ ഹാരിസ റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് അല്ലാഹുവിനെ വലിയ ഇഷ്ടമാണ് നബിയേ, വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, എനിക്ക് അല്ലാഹുവിനെ വലിയ ഇഷ്ടമാണ്. അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നതിനെ കുറിച്ച് നമ്മൾ വല്ല ചർച്ചയും ചെയ്യാറുണ്ടോ? അല്ലാഹുവിനെ ഇഷ്ടപ്പെടുക, എല്ലാം ഒരുക്കി തരുന്ന അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരെവിടെയാണ്? ഈ ഇരിക്കുന്ന എല്ലാവരുടെയും പ്രായമുള്ള ആളുകൾ ആശുപത്രികളിൽ കിടക്കുന്നുണ്ട് രോഗികളായി. ഈ ഇരിക്കുന്ന എല്ലാവരുടെയും പ്രായമുള്ളവർ മരിച്ചു പോയിട്ടുണ്ട്. നമ്മളെന്തേ മരിച്ചു പോകാത്തത്? അല്ലാഹുവിന്റെ ഖദാ, അല്ലാഹുവിന്റെ ഔദാര്യമാണ് നമ്മളിവിടെ ആരോഗ്യത്തോടെ നിൽക്കുന്നത്. അല്ലാഹുവിന്റെ ഔദാര്യമാണ് നമ്മളിവിടെ ജീവിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രായമുള്ളവർ മരിച്ചുപോയി. നമ്മുടെ പ്രായമുള്ളവരായ പലരും ഈ ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോഴും നമ്മൾ എന്തേ ഇവിടെ നിൽക്കുന്നത്? അല്ലാഹുവിന്റെ ഔദാര്യമാണ്. അപ്പോഴാണ് വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, എല്ലാ ഔദാര്യങ്ങളും അല്ലാഹുവിൽ നിന്ന്, എല്ലാ കടാക്ഷങ്ങളും റബ്ബ് ജല്ല ജലാലുഹു അവനിൽ നിന്നുള്ള ദാനങ്ങളാണ്. അവനെ ഇഷ്ടം വെക്കുമോ? ഹബീബായ മുത്തുനബി തങ്ങൾ പറഞ്ഞില്ലേ, ലൗ കുന്തു മുത്തഖിദൻ ഖലീല ലത്തഖത്തു അബൂബക്കറൻ ഖലീല വലാകിൻ സാഹിബുകും ഖലീലുല്ലാഹ്, ഞാൻ ഏറ്റവും ഒരു ഡീപ്പസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ ക്ലോസസ്റ്റ് മുഹിബ് ആയിട്ട് ഒരാളെ എടുക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഞാനത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഇഷ്ടം വെച്ചതിന് ഏറ്റവും വലിയ ഇഷ്ടം. എന്നാൽ ഏറ്റവും വലിയ ഇഷ്ടം സിദ്ദീഖിന് നൽകാൻ എനിക്ക് കഴിയാത്തതെന്തുകൊണ്ടാണ്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഏറ്റവും വലിയ ഇഷ്ടം എനിക്ക് നൽകാൻ പറ്റാത്തതെന്തുകൊണ്ടാണ്? സാഹിബുഹും ഖലീലുല്ലാഹ്, എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം എൻ്റെ റബ്ബിനോടാണ്, അല്ലാഹുവിനെയാണ് ഞാൻ ഏറ്റവും ഇഷ്ടം വെക്കുന്നത്. എൻ്റെ കൂട്ടുകാരെ, നല്ലവരായ ചെറുപ്പക്കാരെ, എല്ലാം നൽകിയ അല്ലാഹുവിനെ ഇഷ്ടം വെക്കാൻ ഒരു പ്രമേയം നമ്മുടെ മുമ്പിലുണ്ടോ മോനെ? അല്ലാഹുവിനെ ഇഷ്ടം വെക്കുക, അല്ലാഹു ജല്ല ജലാലായ റബ്ബിനെ കാണാൻ കൊതിക്കുക. അബൂ അബ്ദില്ലാഹി നബാജി റളിയല്ലാഹു അൻഹു മാർക്കറ്റിൽ നിന്നൊരു അടിമയെ വാങ്ങി. ആ അടിമ കച്ചവടം ചെയ്യപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ഒന്ന് പിടച്ചു. അപ്പോൾ മഹാനവറുകൾ ആലോചിച്ചു, എന്തേ മാനസിക വിഭ്രാന്തി ഉള്ള ഒരു പെണ്ണിനെയാണോ ഞാൻ വാങ്ങിയത്? ഉടനെ ആ അടിമത്രീ പറയുകയാണ്, വല്ലാഹു യഅലമു ഖഫായൽ ഖുലൂബ് മാ അന ബിമജ്നൂന, എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല. ശരി, മഹാനായ അബൂ അബ്ദില്ലാഹി നബാജി റളിയല്ലാഹു അൻഹു ആത്മീയ ലോകത്തെ മഹാഗുരുവാണ്. മഹാനവറുകളോട് ഈ അടിമത്രീ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഖുർആൻ ഓതാൻ അറിയുമോ? ഉടനെ മഹാനവറുകളെ ഖുർആനിൽ നിന്ന് അല്പമങ്ങ് പാരായണം ചെയ്ത് കേൾപ്പിച്ചപ്പോൾ ആ അടിമത്രീ പറയുകയാണ്, ഹാ ഹിയ ലല്ലത്തുൽ ഖബരി വമാ ഹിയ ലല്ലത്തുൻ നദരി. അള്ളാഹുവിന്റെ വചനത്തിന് ഇത്ര മാധുര്യമെങ്കിൽ അള്ളാഹുവിന്റെ ലഖാഇന് എത്ര മാധുര്യമായിരിക്കും! അള്ളാഹുവിനെ കാണുന്ന ഭാഗ്യം എത്ര വലുതായിരിക്കും! അള്ളാഹുവിനെ കാണാനുള്ള കൊതിയിൽ കഴിയുകയാണ് ആ അടിമത്രീ. നമുക്ക് റബ്ബിനെ കാണണമെന്ന ഒരാഗ്രഹം വരാനുണ്ടോ? അള്ളാഹുവിനെ കാണാൻ വിശ്വാസികൾക്ക് കഴിയും. സഹോദരന്മാരെ, വിശ്വാസികൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമേതാണ്? സ്വർഗമല്ല, സ്വർഗത്തിനും അപ്പുറമുള്ള അള്ളാഹുവിന്റെ ലിഖാ ആണ്. സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താ? സ്വർഗത്തിലേക്ക് കടക്കുന്നതോടെ ഈ ലോകത്തുള്ള എല്ലാ അനുഗ്രഹങ്ങളും മറന്നു. അത്രയും മനോഹരമാണ് സ്വർഗം, അത്രയും മനോഹരമാണ് സ്വർഗം. ഈ ലോകത്തെ ഏത് അനുഗ്രഹത്തിന് പിന്നിലും ഒരു അധ്വാനമുണ്ട്, ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നല്ല ദാഹമുണ്ട്, നല്ല മധുരപാനീയം തന്ന ഒരാൾ കുറച്ചു കഴിയുമ്പോൾ അത് യൂറിനേറ്റ് ചെയ്ത് കളയണം. ആ വെള്ളത്തിന്റെ കൂടെ അള്ളാഹു തന്ന റെസ്പോൺസിബിലിറ്റിയാണ്. നല്ല വിശപ്പുണ്ട്, നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം നൽകിയ ഒരാൾ കുറച്ചു കഴിയുമ്പോൾ ടോയ്ലറ്റ് ചെയ്യണം. അത് ആ ഭക്ഷണത്തിന്റെ കൂടെ അള്ളാഹു വെച്ച റെസ്പോൺസിബിലിറ്റിയാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ സുഖം, സന്തോഷം എന്ന് പറയുന്നത് ഫാമിലി ലൈഫിലെ പ്രൈവറ്റ് ജീവിതമാണെങ്കിൽ അതിന്റെ കൂടെ അള്ളാഹു വെച്ചിട്ടുള്ള ഭാരം എത്രയാണ്? വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ വിവാഹിതയായ താൻ വിവാഹം കഴിച്ച പെണ്ണിന് രോഗമായാൽ ചികിത്സിക്കണം, താമസിക്കാൻ വീട് നൽകണം, ഒടുക്കാൻ പുടവ നൽകണം, മക്കളെ പോറ്റണം. എന്തെല്ലാം പ്രാരാബ്ധങ്ങളാണ്! വിവാഹ സന്തോഷത്തിന്റെ കൂടെ അള്ളാഹു വെച്ചു തന്ന ലോഡ് എത്രയാണ്? ആ ലോഡ് കൂടിയപ്പോഴാണ് നമ്മൾ ദുബായിലേക്ക് പോയത്. ആ ഭാരം തലയിലേറിയപ്പോഴാണ് നമ്മൾ ബംഗളൂരുവിലേക്ക് കച്ചവടത്തിന് പോയത്. അള്ളാഹു ഒരു സന്തോഷത്തിന്റെ കൂടെ ഈ ലോകത്തുള്ള എല്ലാ സന്തോഷത്തിന്റെയും കൂടെ അള്ളാഹു റെസ്പോൺസിബിലിറ്റി വെച്ചിട്ടുണ്ട്. അതേ സമയത്ത് പരലോകത്ത് സ്വർഗത്തിലേക്ക് ചെന്നാൽ അവിടെ സുഖങ്ങൾ മാത്രമേ ഉള്ളൂ, അവിടെ ആനന്ദങ്ങൾ മാത്രമേ ഉള്ളൂ, അവിടെ സൗരഭ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന്റെ കൂടെ അധ്വാനങ്ങളില്ല, അവിടെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം, ടോയ്ലറ്റ് ഇല്ല. അവിടെ നിങ്ങൾക്ക് പാനീയമുണ്ട്, അവിടെ മൂത്രപ്പുരയില്ല. ഉമ്മാന്റെ പള്ളിയിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് അല്ലാഹു ഭക്ഷണവും പാനീയവും തന്നിട്ടുണ്ട്. ഉമ്മാന്റെ പള്ളിയിൽ നമ്മൾ ടോയ്ലറ്റ് ചെയ്തിട്ടില്ല. ഡയറക്റ്റ് ഫീഡിംഗ് ആണ് അല്ലാഹുവിന്റെ ഡയറക്റ്റ് ഫീഡിംഗ്. അത് നിങ്ങൾക്ക് പരലോകത്തേക്കുള്ള ഒരു വിജ്ഞാനമാണ്, നാളത്തെ കുറിച്ച് ആലോചിക്കാനുള്ള ഒരു അറിവാണ്. ഉമ്മാന്റെ ഗർഭാശയത്തിൽ കിടക്കുമ്പോ അല്ലാഹു തആല ഭക്ഷണം നൽകി, പാനീയം നൽകി. ആ സമയത്തൊന്നും ഈ ഒരു റെസ്പോൺസിബിലിറ്റി വെച്ചിട്ടില്ല. അല്ലാഹു നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് മുഴുവനും ഈ ലോകത്ത് ഉത്തരവാദിത്വമുണ്ട്. അതേ സമയത്ത് പരലോകത്ത് ചെന്നാൽ അത് ആനന്ദങ്ങളുടെ ലോകമാണ്, അത് അനന്തമായ ആനന്ദങ്ങളുടെ ലോകമാണ്. ഇരിക്കട്ടെ, മഹാനായ ഹാരിസത്ത് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി തങ്ങൾ ചോദിക്കുകയാണ്, വമാ ഹഖീഖത്തു ഖൗലിക യാ ഹാരിസ, നിങ്ങൾ പറഞ്ഞതിന്റെ പൊരുളെന്താണ്? ഒന്നാമത് പറഞ്ഞത്, എനിക്ക് അല്ലാഹുവിനെ വലിയ ഇഷ്ടമാണ്, എല്ലാം നൽകുന്ന അല്ലാഹുവിനോട് ഇഷ്ടം വേണം. ഞാനൊരു 5 മിനിറ്റ് കൂടിയേ എനിക്ക് യഥാർത്ഥത്തിൽ ഇവിടെ നിങ്ങളോട് സംവദിക്കാൻ സമയമുള്ളൂ. ഞാൻ ചുരുക്കുകയാണ്, വിശാലമായി കടക്കുന്നില്ല. ഹാരിസത്ത് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ, സ്വർഗമെന്റെ മുമ്പിൽ തെളിയുന്ന പോലെ, സ്വർഗമെന്റെ കൺമുമ്പിൽ കാണുന്ന പോലെ ഞാനതിനെ കൊതിക്കുന്നുണ്ട് നബിയേ. സ്വർഗം എന്റെ കൺമുമ്പിൽ തെളിയുന്ന പോലെ എനിക്ക് വിശ്വാസമുണ്ട്. അത് സങ്കല്പമല്ല, അതൊരു കഥയല്ല. എന്റെ കൺമുമ്പിൽ സ്വർഗമുള്ളതുപോലെ, സ്വർഗത്തിലെ ആനന്ദങ്ങൾ ഉള്ളതുപോലെ ഞാൻ കാണുകയാണ്. എന്റെ ഉമ്മവങ്ങന്മാരോട് ചോദിക്കട്ടെ, നിങ്ങളുടെ മക്കളോട് എപ്പോഴെങ്കിലും നിങ്ങൾ സ്വർഗത്തെക്കുറിച്ച് വർത്തമാനം പറഞ്ഞിട്ടുണ്ടോ? സ്വർഗത്തെ കൊതിക്കണമെങ്കിൽ അവരൊന്നറിയണ്ടേ സ്വർഗമുണ്ടെന്ന്. അല്ലയോ ചെറുപ്പക്കാരാ, ഖുർആനിൽ അല്ലാഹു പരിചയപ്പെടുത്തിയ സ്വർഗത്തിന്റെ സൗന്ദര്യം വായിക്കണം മോനെ. ഇമാം തുർമുദി അവിടുത്തെ ശമായിലിൽ ഉദ്ധരിച്ചത് കാണാം. നരകത്തിൽ നിന്ന് ശിക്ഷയൊക്കെ കഴിഞ്ഞിട്ട് അവസാനം സ്വർഗത്തിലേക്ക് വരുന്ന ഒരാൾ, അയാൾ 4 കാലിൽ എഴഞ്ഞ്, പിൻഭാഗം കൊണ്ട് എഴഞ്ഞു വരികയാണ്. അല്ലാഹു തആല സ്വർഗത്തിലേക്ക് അവസാനം കടത്തുന്ന ആൾ കർമ്മദോഷങ്ങളാൽ നരകശിക്ഷ അനുഭവിച്ചിട്ട് വരുന്ന ആളാണ്. അയാളോട് അല്ലാഹു തആല പറയും, സ്വർഗത്തിലേക്ക് കടന്നോളാൻ. സ്വർഗത്തിലേക്ക് കടന്നിട്ട് അദ്ദേഹം പറയും, അല്ലാ അതസ്തഹ്സഉ ബി വഅൻതൽ മലിക്, അല്ലാഹുവേ നീ എന്നെ കളിയാക്കുകയാണോ നീ പരമാധികാരിയായിട്ട്? സ്വർഗം മുഴുവനും ഒക്കുപ്പയിടാണല്ലോ. സ്വർഗത്തിന് മുഴുവനും ആളായിപ്പോയി, നീ കളിയാക്കാണോ റബ്ബേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോൾ ചിരിക്കുന്നുണ്ട്. അല്ലാഹുവിനോട് ഒരു അടിമ പറയുന്നതിന്റെ സ്വാതന്ത്ര്യത്തിന്റെ സൗരഭ്യം കൊണ്ട് ചിരിച്ചു. ഇമാം തുർമുദി പറയാണ്, റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പ അല്ലാഹു തആല പറയുമല്ലയോ മനുഷ്യാ, നിനക്ക് ദുനിയാവിലെ സൗകര്യങ്ങൾ ഓർമ്മയുണ്ടോ? ദുനിയാവിലെ സൗകര്യങ്ങൾ ഓർമ്മയുണ്ടോ? അതൊന്നും നീ ഓർത്തെടുത്ത, ആ ദുനിയാവിലെ സൗകര്യങ്ങളും ഓർത്തെടുക്കുവിൻ. ആ ദുനിയാവിലെ സൗകര്യങ്ങൾ ഓർത്തെടുത്ത് കഴിയുമ്പോൾ അതിന്റെ 10 ഇരട്ടി അനുഗ്രഹങ്ങളാണ് നരകത്തിൽ നിന്ന് മോചിതനായി സ്വർഗത്തിലേക്ക് അവസാനം കടക്കുന്ന ആൾക്ക് അല്ലാഹു നൽകുന്നത് ഈ ലോകത്തുള്ള അനുഗ്രഹങ്ങളുടെ 10 ഇരട്ടിയാണ്. മാഷാ അല്ലാഹ്. അല്ലയോ ചെറുപ്പക്കാരാ, താൽക്കാലികമായ ഒരു ആനന്ദത്തിന് വേണ്ടി അനന്തമായ സ്വർഗത്തിന്റെ സൗകുമാര്യതകളെ പണയം വെക്കുന്നവനാരാണ്? بيع وفي سلم. ഈ ലോകത്തെ സൗകര്യത്തിന് വേണ്ടി പരലോകത്തെ വിറ്റുകളയുന്നവൻ അവനെ വഞ്ചിക്കപ്പെട്ട ഇടപാടുകാരനാണ്. അവൻ ഇവിടുത്തെ വീടാണ് ആലോചന, ഇവിടുത്തെ സുഖാഡംബരങ്ങളാണ് ചിന്ത, നാടത്തെ കുറിച്ചുള്ള ആലോചനയില്ല. എങ്കിൽ അവൻ വഞ്ചിക്കപ്പെട്ട ഇടപാടുകാരനാണ്. ചില ആളുകൾ ഈ ദുനിയാവ് ജീവിക്കണം എങ്ങനെയാണെന്നറിയോ? അള്ളാഹു താല എന്നെ ഇങ്ങോട്ട് അയച്ചതൊരു കച്ചവടം നടത്താനാണ് അവർ വിചാരം. കച്ചവടം കച്ചവടം കച്ചവടം, വേറൊരു ചിന്തയില്ല. നിസ്കരിക്കാൻ വളരെ ബിസി ആയതുകൊണ്ട് അസർ വൈകിപ്പോയി. അള്ളാഹു എന്തിനടച്ചത്? നിന്നെ കച്ചവടത്തിന് വിട്ടതവിടെ. ചില ആളുകളുടെ വിചാരം കണ്ടാൽ മനസ്സിലാകുന്നത് അവരുടെ കമ്പനി നടത്താൻ വേണ്ടിയാണ് ഇവിടേക്ക് വന്നതെന്ന്. ചിലരുടെ ജീവിതം കണ്ടാൽ നമ്മൾ അറിയുന്നത് ഒരു കുടുംബം പോറ്റാൻ വേണ്ടി അള്ളാഹു ദുനിയാവിലേക്ക് വിട്ടതാണെന്ന്. അള്ളാഹു ദുനിയാവിലേക്ക് വിട്ടത് കുടുംബം പോറ്റാനും കച്ചവടം നടത്താനും കമ്പനി നടത്താനും ഒന്നല്ല. അതൊക്കെ സൈഡ് കാര്യങ്ങളാണ്. നമ്മൾ നമ്മുടെ കുട്ടിയെ ബംഗളൂരുവിൽ ഒരു മെഡിക്കൽ കോളേജിൽ പഠിക്കാനാക്കി. അവിടെ നിൽക്കുമ്പോൾ അവനൊരു റൂം വേണം താമസിക്കാൻ. അത് അനുബന്ധമായ ഒരു സൗകര്യമാണ്. അവന് കോളേജിൽ പോകാനുള്ള വാഹനം വേണം. അത് അനുബന്ധമായ ഒരു സൗകര്യമാണ്. അവിടെ നിൽക്കുമ്പോൾ അവന് ഭക്ഷണത്തിന് സൗകര്യം വേണം. ഇതെല്ലാം അനുബന്ധമായ കാര്യങ്ങളാണ്. അവനെ നാം വിട്ടത് പഠിക്കാൻ വേണ്ടിയാണ്. അവൻ എക്സാമിന് പരാജയപ്പെട്ട നമ്മൾ ചോദിക്കുക, എന്തിനാ മോനെ നിന്നെ ഞാൻ ബാംഗ്ലൂരിലേക്ക് വിട്ടത്? വാപ്പാ, ഞാൻ മുടങ്ങാതെ 3 നേരം ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, മുടങ്ങാതെ 8 മണിക്കൂർ ഇത് ഉറങ്ങിയിട്ടുണ്ട്, മുടങ്ങാതെ വാഹനം ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? ഇതുപോലെയാണ് അല്ലാഹു തആല നമ്മെ ഈ ലോകത്തേക്ക് അയച്ചത്. ഇവിടെയുള്ള ആഡംബരങ്ങളിൽ ആറാടി ജീവിക്കാൻ വേണ്ടിയല്ല, അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ്. അതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത്. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. അതിന്റെ അനുബന്ധമാണ് ഇവിടുത്തെ കുടുംബജീവിതം, അതിന്റെ അനുബന്ധമാണ് ഇവിടുത്തെ മറ്റു ഇടപാടുകൾ. അടിസ്ഥാന ലക്ഷ്യം അൽ ഇബാദത്തു ലില്ലാഹ്, അല്ലാഹുവിനുള്ള ആരാധനയാണ്. നമ്മൾ ഇന്ന് ലക്ഷ്യം മറന്നുകൊണ്ട് ജീവിക്കുക. നമ്മുടെയൊക്കെ മുമ്പിൽ 5-6 കാര്യങ്ങളേ ഉള്ളൂ. ഒരു 20-25 വയസ്സ് വരെ പഠിക്കണം, ഒരു ജോലി വേണം, ഒരു വീട് വെക്കണം, ഒരു കല്യാണം കഴിക്കണം, 2 മക്കൾ വേണം, മക്കളെ പഠിപ്പിക്കണം, മക്കളെ വിവാഹം ചെയ്തേക്കണം. പിന്നെന്താ? പിന്നെ വേറെ വല്ല അജണ്ടയുണ്ട്? ഈ 7 കാര്യങ്ങൾക്ക് വേണ്ടിയാണോ അല്ലാഹു തആല നമ്മെ ഇങ്ങോട്ട് അയച്ചത്? ഈ 7 കാര്യങ്ങൾക്ക് വേണ്ടിയാണോ നമ്മളെ ഇങ്ങോട്ട് അയച്ചത്? അല്ല, അല്ല. ഇതെല്ലാം അനുബന്ധങ്ങളാണ്. അല്ലാഹു നമ്മളെ അയച്ചതില്ല, അല്ലാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ്. ആ ഒരു പ്രധാന അജണ്ടയിലേക്ക് വരുന്നവരാര്? പ്രിയമുള്ളവരെ, നമ്മളെക്കാൾ സൗകര്യത്തിൽ ജീവിച്ചവരാണ് ഇന്ന് യാതന അനുഭവിക്കുന്ന സിറിയയിലെ ജനങ്ങൾ. നമ്മളെക്കാൾ സൗകര്യത്തിൽ ജീവിച്ചവരാണ് റോഹിംഗ്യയിലെ ജനങ്ങൾ. നമ്മളെക്കാൾ സൗകര്യത്തിൽ ജീവിച്ചവരാണ് ഈജിപ്തിലെയും ഇറാഖിലെയും ടുണീഷ്യയിലെയും എല്ലാം ജനങ്ങൾ. ഇന്നവരെ പരീക്ഷണങ്ങളുടെ തീച്ചൂളയിൽ കഴിയുന്നത് സൗകര്യം കിട്ടിയപ്പോ അള്ളാനെ മറന്നതുകൊണ്ടാണ്. നമുക്ക് അള്ളാന്റെ നിഅമത്തുകൾ കിട്ടിയപ്പോൾ നമ്മൾ പള്ളിയും മറന്നു, പാതിരിയും മറന്നു, പടച്ചവനെയും മറന്നു, എല്ലാം മറന്നു. ഇനി നമുക്ക് ശിക്ഷയാണ് അള്ളാഹു ഒരുക്കി വെച്ചിട്ട്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. റോഹിംഗ്യ മുസ്ലിമീങ്ങൾ നമ്മളെക്കാൾ സൗകര്യങ്ങളിൽ ജീവിച്ചവരാണ്. ഡൽഹിയിലുള്ള അവരുടെ ക്യാമ്പിൽ ഞങ്ങൾ പലതവണ പോയിട്ടുണ്ട്. സഹോദരങ്ങളെ, വർഗീയ കലാപം അങ്ങ് വന്നപ്പോ ലോകത്തിന്റെ തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ടവരാണ്. ധാക്കയിൽ നിന്ന് ഇന്ന് നമ്മൾ വായിച്ച വാർത്ത എന്താണ്? പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നതിന്റെ ദുരന്തകരമായ വാർത്തയാണ്. അഭയാർത്ഥി ക്യാമ്പുകളിലും തെരുവോരങ്ങളിലുമെല്ലാം റോഹിംഗ്യയിലെ ജനങ്ങൾ വലിച്ചെറിയപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടി കരയാൻ പോലും ആളില്ലാത്ത ഒരു കാലം അല്ലാഹുവിന്റെ നിഅമത്ത് കൊണ്ട് മറന്നാൽ ശിക്ഷ അനുഭവിക്കുന്നവരും മറന്നവര് മാത്രമല്ല, ശിക്ഷ എല്ലാവർക്കും കൂടിയാണ് വരിക. സിറിയ എന്ന് പറയുന്നത് ചെറിയ ഒരു രാജ്യമല്ല, ഒരുപാട് പാരമ്പര്യം പറയാനുള്ള രാജ്യമാണ്. ആ സിറിയയെ കുറിച്ച് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ അലപ്പോയെ കുറിച്ച്, ഡമാസ്കസിനെ കുറിച്ച്, പാൽമീറയെ കുറിച്ച്, ഊത്തയെ കുറിച്ച് നിങ്ങൾ വായിച്ചാൽ ഇന്നലെ കഴിഞ്ഞുപോയ പണ്ഡിതന്മാരുടെ ഒരുപാട് ചരിത്ര വ്യക്തിത്വങ്ങളുടെ നാടാണ്. അള്ളാഹുവിനെ മറന്ന് പരിഷ്കാരത്തിലേക്ക് പോയപ്പോൾ അവരിന്ന് തീച്ചൂളയിൽ കഴിയുകയാണ്. തീച്ചൂളയിൽ കഴിയുക. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇവിടെ തീവ്രവാദം ഒന്നും നടത്താൻ പാടില്ല. ചില ആവേശം പിടിച്ച ചെക്കന്മാര് പറഞ്ഞു അതൊന്നും തടയാൻ പാടില്ല. അങ്ങനെ ഗവൺമെന്റിനെതിരെ നിങ്ങൾ യുദ്ധത്തിനിറങ്ങരുത്, ഈ നാട് ഫസാദാക്കരുത് എന്ന് പറഞ്ഞ മഹാനാണ് ബഹുമാനപ്പെട്ട സഈദ് റമളാൻ അൽ ബൂത്തി എന്ന് പറയുന്ന പണ്ഡിതൻ. അവസാനം ഇസ്ലാമിന്റെ പേരിലുള്ള തീവ്രവാദികൾ ദർസ് നടത്തിക്കൊണ്ടിരുന്ന ആ പണ്ഡിതനെ കൊന്നുകളഞ്ഞു. സഹോദരങ്ങളെ, കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് യമനിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പണ്ഡിതന്റെ അടുക്കൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളായ ആളുകൾ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒന്ന് കിതാബ് ഓതി തരണം. മഹാനവറുകൾ പറഞ്ഞു, ദുഹാ നിസ്കരിച്ചിട്ടാവാം. ദുഹാ നിസ്കാരത്തിന്റെ റുക്കൂഅയിൽ നിൽക്കുമ്പോഴാണ് അടിക്കടി കൊടുത്താലേ സമുദായമാകൂ എന്ന് പറയുന്ന ആധുനിക തീവ്രവാദത്തിന്റെ ആഗോള ശക്തികളായ ആളുകൾ യമനിലെ ആ മഹാനായ പണ്ഡിതനെ തിര ഉതിർത്തികൊണ്ട് കൊന്നുകളഞ്ഞില്ലേ സഹോദരങ്ങളെ. സഈദ് റമളാനിൽ ബൂത്തി അവിടുന്ന് പറഞ്ഞു, ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റിനെതിരെ സമരത്തിനിറങ്ങാൻ പാടില്ലാന്ന്. അന്ന് യൂസുഫുൽ ഖറളാവി എന്ന് പറയുന്ന ബിദ്അത്തുകാരുടെ നേതാവ് ഖത്തറിലിരുന്നു കൊണ്ട് ഫത്വ കൊടുത്തു, ചാവേറായാൽ ഷഹീദാകുമെന്ന്. വിവരമില്ലാത്തതിന്റെ ഫത്വയാണ് ഖറളാവി നടത്തിയത്. അത് കേട്ട് ആവേശം കൂടിയ പിള്ളേര് ആ നാട് മുഴുവനും ഫസാദാക്കി. ഈ കഴിഞ്ഞയാഴ്ച സർവേ നടത്തിയപ്പോൾ അവിടെയുള്ള ഭൂരിപക്ഷം ജനങ്ങളും ബഷാറുൽ അസദിന് അനുകൂലമായി വോട്ട് ചെയ്യുകയാണ്. എന്തിനാണ്? അയാൾ നല്ല ഭരണാധികാരിയായതുകൊണ്ടല്ല, ഈ യുദ്ധമൊന്ന് നിന്ന് കിട്ടാൻ. ഇത് കാലേ കൂട്ടിക്കണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അവര് പറഞ്ഞു, രാജ്യത്തിന് ഇടപെടുമ്പോൾ നിങ്ങൾ മര്യാദക്ക് ബോധത്തോടെ ഇടപെടണം. അപ്പൊ ചില ചെക്കന്മാർ വന്നിട്ട് പറഞ്ഞു, അടിക്കടി, ഇടിക്കിടി, വെട്ടിന് വെട്ട്, തല്ലിന് തല്ല്. അങ്ങനെ ആ നാട് മുഴുവൻ ഫസാദായി. ഇന്നവിടെ പിഞ്ചോമന മക്കൾ ഉമ്മാന്റെ മാരടത്തിൽ നിന്ന് അമ്മിഞ്ഞയുമ്പം പാലിന് പകരം ചോരയാണ് കുടിക്കേണ്ടി വരുന്നത്. അനസ്തേഷ്യ പോലും നൽകാനില്ലാതെ അനാഥമായി കിടക്കുന്ന ഹോസ്പിറ്റലുകളിൽ പച്ചമേനയിലേക്ക് സർജിക്കൽ നൈഫ് കൊണ്ട് കീറുന്ന സമയത്ത് നിലവിളിക്കാൻ പോലും കഴിയാതെ പാവങ്ങളായ കുരുന്ന മക്കളാണ് കുന്നുകൂടുന്നത്. ഇതെല്ലാം എന്താ? അല്ലാഹു കൊടുത്ത പണം കൊണ്ട് അഹങ്കാരം കാണിക്കുമ്പോൾ മൗലിയാമാര് വേദ പറഞ്ഞാൽ മനസ്സിലാവൂല, ഉസ്താദ്മാര് പറഞ്ഞാൽ മനസ്സിലാവൂല. അപ്പൊ ഞങ്ങളാണ് കൊമ്പന്മാരെന്നുള്ള ജാടയില് സമുദായത്തിന്റെ ഉപദേശ കേന്ദ്രങ്ങളെ മുഴുവനും അപമാനപ്പെടുത്തുന്ന പൊതുമാധ്യമത്തിൽ ഇടപെടുന്നവരുണ്ട്. മൂല്യമാര് വഴു പറയുന്ന സ്വർഗം വേണ്ട എന്ന് പറയുന്ന തരുണികൾ തെരുവിൽ ആറാട്ട് നടത്തുന്ന കാലമാണിത്. കലാലയത്തിന്റെ മുറ്റങ്ങളിൽ മത്തൻ സമരങ്ങൾ നടക്കുന്ന ലോകമാണിത്. എന്തെല്ലാം വിചിത്രമായ കാഴ്ചകളാണ്, വാർത്തകളാണ് അറിയുന്നത്. ഇന്നാ ലില്ലാഹി യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്. ഈമാനുള്ള ജനങ്ങളെ, അല്ലാഹുവിൽ തഖ്വയുള്ളവരായി നിങ്ങൾ മാറണേ, എന്നാലേ രക്ഷയുള്ളൂ. ഹാരിസത്ത് ഇബ്നു മാലിക് തങ്ങൾ പറയുകയാണ്, സ്വർഗം മുന്നിൽ കാണുന്ന പോലെ ഞാൻ അതിനെ ആശിക്കുന്നുണ്ട് നബിയേ, നരകമെന്റെ കൺമുമ്പിലുള്ള പോലെ ഞാൻ ഭയക്കുന്നുണ്ട് നബിയേ. ഫൽസം അലാ ദാലിക യാ ഹാരിസ, എന്നാൽ അങ്ങനെ തന്നെ ഈമാനോടെ തുടരട്ടെ മോനെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാന് ഇതേപോലെ തന്നെ ഏറ്റവും ഒരു സ്ഥലത്താണ്, എന്താണ് ഒരു സ്ഥലത്തെ പരിപാടി, ഉളിയത്തടുക്കയിൽ ഒരു പരിപാടി. അവിടെയും ദീർഘനേരം വൈകിയാൽ അവിടെ പരിപാടിക്ക് എത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാനിനെ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ബഹുമാനപ്പെട്ട തങ്ങൾ അവർ വരുന്നത് വരെ ഇവിടെ ഉസ്താദ് നിങ്ങളോട് സംസാരിക്കും. എല്ലാവരും ഖലീൽ തങ്ങൾ ഉപ്പാപ്പ വന്ന് അവിടുത്തെ നസീഹത്തും വഅളും ദുആയും എല്ലാം കഴിഞ്ഞിട്ടേ പോകാവൂ. തങ്ങൾ ഉപ്പാപ്പ വരുന്നത് വരെ നിൽക്കാൻ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അപ്പുറത്തൊരു പരിപാടിക്കാർ പിന്നെ പെർമിഷനൊക്കെ നിയന്ത്രിത സമയമുള്ള കാലാണല്ലോ. അതുകൊണ്ട് നമ്മൾ അവരെ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അർഹമുർ റഹീമായ റബ്ബ്, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. മഹാനായ ഹാരിസത്ത് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലയോ തങ്ങളെ, സ്വർഗം എന്റെ കൺമുമ്പിൽ കാണുന്ന പോലെ ഞാൻ ആശവച്ച് ആരാധിക്കുന്നുണ്ട്, നരകം എന്റെ കൺമുമ്പിൽ തെളിയുന്ന പോലെ ഞാൻ അതിനെ ഭയക്കുന്നുണ്ട്, അല്ലാഹുവിനെ പേടിക്കുന്നുണ്ട് നബിയേ. അതാണ് ഈമാൻ. അല്ലയോ ചെറുപ്പക്കാരാ, ഇവിടത്തെ ജീവിതം നൈമിഷികമാണ്. എന്റെ പൊന്നു പെങ്ങളെ, കലാലയത്തിന്റെ മുറ്റത്തെ ആഭാസങ്ങളുടെ ലോകത്ത് വീണു പോകല്ലേ മോളെ. അല്ലാഹുവിനെ മറന്ന് അനാവശ്യങ്ങളിൽ പെട്ടു പോകല്ലേ പെങ്ങളെ. ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന സർവാധിരാജനായ അല്ലാഹു ജല്ല ജലാലുഹു അമ്മ നവാലുഹു വ തആല മുൽകുഹു വ കിബ്രിയാഉഹു, അവനെ മറക്കാൻ പാടില്ല. അങ്ങനെ അല്ലാഹുവിനെ ഓർത്ത് ജീവിക്കുന്ന ആളുകൾക്കുള്ള ആനുകൂല്യം എന്താണ്? അതാണ് ഞാൻ നിങ്ങളോട് ആദ്യം ഓതി വെച്ചത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അല്ലാഹുവാണ് ഞങ്ങളുടെ റബ്ബെന്ന് പറയുകയും സുമ്മത്തഖാമൂ, എന്നിട്ട് ഇസ്തിഖാമത്തിൽ ഈമാനിൽ നിലകൊള്ളുകയും ചെയ്ത ആളുകൾ തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ മരണസമയത്ത് മലക്കുകൾ വരും. അതാണ് മുഅ്മിനിന് കിട്ടുന്ന സമ്മാനമാണത്, ഒരു വിശ്വാസിക്ക് കിട്ടുന്ന ആനന്ദമാണത്. തതനസ്സലു അലൈഹിമുൽ മലായിക. വസാലി ഇമാം റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ ശയ്യയിൽ കിടക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു, എല്ലാവരും മാറി നിൽക്കുവിൻ, ഇവിടെ എല്ലാം ഒന്ന് സുഗന്ധം പൂശുവിൻ, ഭക്ഷണം ആവശ്യമില്ലാത്ത അതിഥികൾ വരുന്നുണ്ട്, അഥവാ മലക്കുകൾ വരുന്നുണ്ട് എന്നാണ് അതിന്റെ സാരം. ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി തങ്ങൾ വഫാത്തിന്റെ സമയം അടുത്തപ്പോൾ ഭാര്യയോട് പറഞ്ഞു, അതേ യാത്ര പറഞ്ഞിട്ട് മാറി നിൽക്കാൻ പറഞ്ഞു, ഇവിടെയെല്ലാം സുഗന്ധം തളിക്കാൻ റൂമിന്റെ ഉള്ളിൽ നിന്ന് മനുഷ്യരായി ആരുമില്ല. മഹാനവറുകളുടെ സംഭാഷണം കേൾക്കുകയാണ്. കുറച്ചു കഴിഞ്ഞ് സംഭാഷണം നിലയ്ക്കുകയാണ്. ചെന്ന് നോക്കിയപ്പോൾ ഇന്തഖല ഇലാ റഹ്മത്തില്ലാഹ്, വഫാത്തായി പോയി. ഈമാനുള്ള ആളുകളുടെ അടുക്കലേക്ക് തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, നിങ്ങൾ ഭയക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് സുവിശേഷം ലഭിച്ച സ്വർഗം അതിന്റെ സന്തോഷം അറിയിക്കുകയാണ്. നന്മ ചെയ്ത സ്വർഗം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ സ്വർഗം ഇതാ നിങ്ങൾക്ക് വേണ്ടി മുന്നറിയിപ്പ് നൽകി, ആ സ്വർഗത്തിലേക്ക് സ്വാഗതം അറിയിക്കുകയാണ്. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ വലകും ഫീഹാ മാ തശ്തഹി അൻഫുസുകും വലകും ഫീഹാ മാ തദ്ദഊൻ, നിങ്ങൾക്ക് സ്വർഗമുണ്ട്, ഈ ലോകത്തും പരലോകത്തും നിങ്ങളുടെ കാര്യകർത്താക്കളാണ് ഞങ്ങൾ, നിങ്ങൾക്ക് സ്വർഗമുണ്ട്, ولكم فيها ما تشتهي أنفسكم نِنْغَلْكُمْ മോഹിക്കുന്നതെല്ലാം അവിടെയുണ്ട് വലകും ഫീഹാ മാ തദ്ദഊൻ എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് എല്ലാം അവിടെ റെഡിയാണ് എന്നല്ലേ മലക്കുകൾ വന്ന് പറയുന്നത് ആ ഒരു സന്തോഷം ലഭിച്ച് മരിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ അല്ലാഹു തആല നമ്മുടെ ഈ മജ്‌ലിസ് ഖബൂൽ ചെയ്യട്ടെ സഹൽ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയാണ് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അമ്മാവനോട് പറഞ്ഞു ഞാൻ 11 പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലുന്നുണ്ടെന്ന് അങ്ങനെ ഞാൻ കുറച്ചു നാളുകൂടി കുറച്ചു കാലം കൂടി അത് ചൊല്ലിയപ്പോൾ എൻ്റെ ആത്മാവിന് ഒരു ആനന്ദം കിട്ടാൻ തുടങ്ങി അപ്പോൾ എന്നോട് മഹാനവറുകൾ പറയുകയാണ് അല്ലയോ മോനെ യാ സഹ്ലു ഓ സഹ്ലു മോനെ മൻ കാന അല്ലാഹു മഅഹു അല്ലാഹു എൻ്റെ കൂടെയുണ്ടെന്ന് ഒരാൾ ചിന്തിച്ചാൽ വഹുവ നാളിറുൻ ഇലൈഹി അല്ലാഹു എന്നെ നോക്കുന്നുണ്ടെന്ന് ചിന്തിച്ചാൽ വശാഹിദുഹു അല്ലാഹു എൻ്റെ സാക്ഷിയാണെന്നറിഞ്ഞാൽ അയസീ പാപം ചെയ്യാനാകുമോ അല്ലാഹ് എന്നെ കാണുന്നുണ്ട് അല്ലാഹ് എന്നെ നോക്കുന്നുണ്ട് അല്ലാഹു എൻ്റെ മേൽ സാക്ഷിയാണ് എന്നൊരാളുടെ മനസ്സിൽ ഉറച്ചാൽ അയാൾക്ക് പാപം ചെയ്യാൻ പറ്റുമോ മോനെ ഉമ്മയും ഉപ്പയും അറിയാതെ കോളേജിൽ പോയി അന്യ പെണ്ണിന്റെ കൂടെ ആണിന്റെ കൂടെ കമ്പനി അടിച്ചത് അല്ലാഹു കാണുന്നുണ്ട് അല്ലാഹു കൂടെയുണ്ട് പാതിരാവിന്റെ പഴുതിൽ സോഷ്യൽ മീഡിയയിലൂടെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ അടുത്തവരും ഉറ്റവരും ഉടയവരും അറിഞ്ഞില്ലെങ്കിലും അല്ലാഹു അറിയുന്നുണ്ട് അല്ലാഹു കാണുന്നുണ്ട് അല്ലാഹു ആണ് വിലക്കിയത് അവൻ അറിയുന്നുണ്ട് എന്ന് വന്നാൽ അല്ലാഹുവിനെ എതിര് ചെയ്യാൻ പറ്റുമോ മോനെ അതുകൊണ്ട് പാപങ്ങളിൽ നിന്ന് നീ വിട്ടു നിൽക്കണം ഈ പഠിപ്പിച്ച ദിക്ർ നിങ്ങൾ പതിവാക്കണം കൃത്യമായി അത് നിർവഹിക്കണം ഖബറിലേക്ക് യാത്രയാകുന്നത് വരെ ഇരുലോകത്തും ഇത് ഉപകാരമാണ് എന്ന് സഹൽ ഇബ്നു അബ്ദുല്ലാഹി തങ്ങളോട് അമ്മാവനായ മുഹമ്മദ് ബിൻ സിവാർ തങ്ങൾ പറഞ്ഞു. അല്ലാഹു തആല അത്തരം നന്മകൾ പതിവാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ തങ്ങൾ ഉപ്പാപ്പ വന്നിട്ട് പോകാന്ന് കരുതി 10 മിനിറ്റും കൂടിയാ നീട്ടിയത്. ഏതായാലും ഇനിയും വൈകിയാൽ 10 മണിക്കറ്റോടെ നിർത്താൻ പറഞ്ഞ പിന്നെ ഒരു അരമണിക്കൂർ പോലും അവിടെ പ്രസംഗിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദസ്സും സംഘാടനവും എല്ലാം ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ ഉസ്താദ് അവർകളും മറ്റും നിങ്ങളോട് സംസാരിക്കും. തങ്ങൾ അവർകൾ വന്ന് ദുആയും മറ്റു കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടേ നിങ്ങൾ പോകാവൂ. അല്ലാഹു നമ്മളെയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ